Hello, welcome back to my channel. Ellarku sugam nu vicharikkunnu. Innu cheriyoru celebration video aayittu vannittullado. Idippo njan thalaye divasam nammala neighbor ellarku arayunnundavum ende channel ende video kaanunnavarku manasilavunnundavum. Ende neighbor sumacheshile veettilato. Naalayanu onam parivadi. Appo just thalaye divasam njan innu poyathayirunnu. Appo ellaru oru therakkum busy kaaryangalokke irunnu. Pinne pullayirulla kaaranam ennodu parannittundayirunnu venda onnum cheyyanda. Onnum cheyyanne sammayichittillato. പിന്നെ രാവിലെ ഞാൻ നമ്മളെ പൊരിച്ച പത്തിരി കറിക്ക് ഉണ്ടാക്കിയിരുന്നു ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു അപ്പോൾ രാവിലെ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ ഒറ്റയ്ക്ക് ചെയ്യാനാണ് ഇഷ്ടം നമ്മളെല്ലാവരും കൂടി ഉണ്ടാകും സംസാരിക്കുമ്പോഴേക്ക് കോൺസെൻട്രേഷൻ മാറുന്നതായിട്ട് പിന്നെ ഞാൻ ചെന്ന സമയത്ത് അവർ നാലരയ്ക്ക് തന്നെ എണീറ്റിട്ടൊക്കെ ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ലേറ്റായി പോയേ പിന്നെ വന്നപ്പോൾ നമ്മൾ ചെറുപയർ പരിപ്പ് പായസമാണ് അപ്പോൾ പരിപ്പൻ വറുക്കുന്നുണ്ടായിരുന്നു ചോറ് റെഡി ആയിട്ടുണ്ട് ഇവിടെ പിന്നെ സദ്യക്കും നോൺ വെജ് മസ്റ്റായിട്ടോ അപ്പോൾ പുളിയിഞ്ചി സാമ്പാർ മോരുകറി പരിപ്പ് കറി എല്ലാതും റെഡി ആയിട്ടുണ്ട് ഒക്കെ ഒന്ന് താളിക്കാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഓരോ ഐറ്റംസ് ഞാൻ അങ്ങനെ ചെക്ക് ചെയ്തിരുന്നു അവിയലുണ്ട് എല്ലാ ഐറ്റംസും നേരത്തെ എണീറ്റ കാരണം ആളത് ഫുള്ള് കഴിഞ്ഞിരുന്നു കേട്ടോ പിന്നെ പിള്ളേർ അവിടെ ആക്കി വരല് എനിക്ക് റിസ്ക് ആണെന്ന് വെച്ചിട്ട് എന്നെ മെല്ലെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് ഇങ്ങനെ സഹായിച്ചു കൊടുക്കും എല്ലാം പച്ചക്കറി തേങ്ങ കാര്യങ്ങളൊക്കെയും കുക്കിംഗ് അവർ മാത്രം കേട്ടോ ചെയ്യൽ അപ്പോൾ എല്ലാ ഐറ്റംസും റെഡി ആക്കിയിട്ടുണ്ട് എനിക്കുള്ള പരിപാടിയാണ് ഇങ്ങനെ ഒക്കെ ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കുക അങ്ങനത്തെ ഒക്കെ ചെറിയ പരിപാടി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആൾ രസം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പിന്നെ ഏകദേശമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പായസം ഇല്ലാത്തൊക്കെ റെഡി ആയിരുന്നു കേട്ടോ പിന്നെ നമ്മളിതാ പൂക്കളം ചിന്നു അവരെ മൂന്ന് മക്കളെല്ലാവരും കൂടി കൂടിയിട്ട് കിട്ടതായിരുന്നു രാവിലെ ചിന്നുവിനെ ഇടിച്ചിരുന്നു കേട്ടോ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കുളിച്ച് ഫ്രഷായിട്ട് റെഡി ആയിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവരെ കുറേ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് പോയത് പിള്ളേരായിട്ട് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ചെന്നപ്പോൾ ഇതാ കുറേ ആൾക്കാരെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും നമ്മളെ നവ് വിബേഴ്സ് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ എല്ലാ പ്രാവശ്യത്തെയും പോലെ കൂടുതൽ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല മക്കളെ ഫ്രണ്ട്സ് ഉണ്ട് നൈബേഴ്സ് ഉണ്ട് പിന്നെ ഞങ്ങളുണ്ട് അവരെ സ്റ്റാഫുണ്ട് അങ്ങനെ കുറച്ച് പേര് കേട്ടോ പിന്നെ ഇത് ചിന്നുവിൻ്റെ പണി കേട്ടോ ഞാൻ ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുത്തായിരുന്നു ഇതാ കുക്കും ഇരിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ വലിയ ഇലയിലൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കഴിച്ചില്ല കേട്ടോ ഒരു പപ്പടം ചോറും മാത്രമേ കഴിച്ചിരുന്നുള്ളൂ അത് ഞങ്ങളെ നൈബർ ആട്ടോ ഇവരൊക്കെ മറ്റേത് ആദ്യം കണ്ട കുട്ടി ദിലീനയുടെ ഫ്രണ്ടാണ് പിന്നെ ഇത് ദിലീപേട്ടൻ്റെ സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരുന്നു ദിലീപേട്ടനൊക്കെ ഫുഡ് കഴിച്ച് ഇത് ചിന്നു ഞാൻ എടുത്ത വീഡിയോ തോന്നുന്നു ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത് ഈ വീഡിയോയിൽ ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അവരെ വീട് നമ്മൾ ആദ്യം ഒരു എന്താണ് കൊറോണ സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നില്ലേ അപ്പോൾ ആ വീടൊന്ന് പുതിയതായിട്ട് റെനോവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഇതാ ഓരോരുത്തരിങ്ങനെ വിളമ്പലും തിരക്കിലൊക്കെ ആയിപ്പോയി പിള്ളേരെ പിന്നെ മക്കളെ കയ്യിലായിപ്പോയി കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം സാരിക്ക് എടുത്തിട്ട് തന്നെ എല്ലാവരും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു സ്റ്റാഫുകളൊക്കെ ലീവാണല്ലോ ഓണത്തിൽ അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നെ ഒക്കെ വന്ന ഉടനെ തന്നെ ലാബി കയറി പിന്നെ കുട്ടികളൊക്കെ അളവിച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ ലാസ്റ്റത്തെ ട്രിപ്പാണ് ദിൽഷയും അവളെ ഫ്രണ്ട്സും ശിവയ്ക്ക് മാത്രമേ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും കഴിച്ചിരുന്നു
പിന്നെ അത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ സുമച്ചേച്ചി വന്ന് ഇറങ്ങി സദ്യ കഴിക്കുന്നതിൻ്റെ കറക്റ്റ് രൂപം പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. പിന്നെ ഇതാ ശിപിക്കേണ്ടത് പായസം നമ്മളുണ്ടല്ലോ ഇലയിലൊഴിച്ചിട്ട് കഴിക്കൂലേ, പപ്പടം പഴക്കി കൂട്ടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം അച്ചാറിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കഴിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് അച്ചാറ് കൂട്ടി കഴിച്ചാൽ ആ മപ്പൊക്കെ ഒന്ന് മാറിക്കോളുന്നതാണ്. അത് കഴിക്കുന്നതിൻ്റെ ഇടയിൽ അതിൽ പായസത്തിൽ അച്ചാറ് മിക്സ് ചെയ്ത് നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് സുമച്ചേച്ചി നിർത്തി കഴിപ്പിക്കുന്നുണ്ടായിരുന്നേ പായസം. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചോറിട്ട് കൊടുത്തേക്ക്, ചോറിട്ട് കൊടുത്തിട്ട് മോരൊഴിച്ച് കൊടുക്കുന്നത്, സാമ്പാർ ഒഴിച്ച് കൊടുക്കുന്നത്, എല്ലാതും ഓരോ രീതിക്ക് അതിനനുസരിച്ച് കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒരു പിടി ചോറിട്ട് കൊടുക്കുന്നുള്ളൂ, അതിൽ മോര് കൂട്ടി കഴിക്കണം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു പിടി ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം രസം ഒഴിച്ച് കഴിക്കണം, എന്നാലേ സദ്യ ഫുള്ളാവുള്ളൂ, ഫിനിഷ് ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കഴിപ്പിക്കുന്നുണ്ടായിരുന്നേ. അടിപൊളിയായിരുന്നു കേട്ടോ സദ്യ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ആൾക്ക് വൈകിയായിരുന്നു കേട്ടോ, ഷോ കൈയിന് വേദന ഉള്ള കാരണം കഴുത്തിൽ ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്നും അത്യാവശ്യം ഇല നിറച്ച് വിഭവങ്ങളൊക്കെ തരാം, പക്ഷെ അത്രക്കൊന്നുമില്ല, എന്നാലും നോർമലായിട്ട് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു, കുറവൊന്നുമില്ല കേട്ടോ. അപ്പോൾ സദ്യക്ക് അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഓണത്തിന് വല്ലാതെ ആഘോഷങ്ങളൊന്നുമില്ല കേട്ടോ, എല്ലാവരും ഫോട്ടോയ്ക്ക് എടുത്ത് പിരിയാന്നല്ലാതെ. പിന്നെ നാളെ നമുക്കൊരു ട്രിപ്പ് ഉണ്ട്, അപ്പോൾ എല്ലാവരും അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ വീഡിയോ എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി നല്ലൊരു അടുത്തൊരു വീഡിയോ വരുന്നതിന് ബൈ.